ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈകിട്ടത്തെ 4 മണിക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൈകിട്ടുള്ള ഒരു സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചക്ക കാണുമല്ലോ. അപ്പോൾ ഞാനിവിടെ വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് ഞാൻ ദാ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഒത്തിരി മധുരം ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതൊക്കെ ഒന്ന് നോക്കിയിട്ടിട്ടാൽ, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കരയും ചക്കയും കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 വിസിലൊക്കെ ആകുമ്പോൾ ചക്ക നല്ലതായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്താണെന്ന് നോക്കാം. അപ്പോൾ 2 വിസിലായിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ശർക്കരയും ചക്കയൊക്കെ ആയിട്ട് നല്ലതായിട്ട് വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കണം. ഇത് തണുത്തിട്ടാണ് നമുക്കിത് റെഡിയാക്കുക. അപ്പോൾ ഈ ചൂടോടെ നമുക്കിതിൽ മാവൊന്നും ചേർക്കാൻ പറ്റില്ല കേട്ടോ. എങ്കിൽ ആ മാവൊക്കെ വെന്ത് പിന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ആ ചക്കയൊക്കെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒത്തിരി ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിത് ആട്ട മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. നമുക്ക് മാവിനേക്കാളും ചക്ക മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് മാവും ചക്കയൊക്കെ എടുക്കുക. അപ്പോൾ അത് ആ മാവൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഴയിലയിലൊന്ന് അടപരുവത്തിൽ ആക്കി വച്ച്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വച്ചിട്ടുണ്ട്. വേവാൻ വെച്ചു. ആ സമയത്ത് ചായ ഒന്ന് റെഡിയാക്കിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ പോകണം. അപ്പോൾ ആ സമയത്ത് ചായയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പേരയിലയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ പേരയില ഇട്ട് ചായ ഇടുന്നത് നല്ലതാണ് കേട്ടോ. പേരയില നല്ല ഗുണമുള്ള ഒരു ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇടും. നമ്മുടെ ഇലയ്ക്കൊക്കെ ഇടുന്ന ആ ടേസ്റ്റ് കിട്ടും പേരയിലയിട്ട് ചായ ഇടുമ്പോൾ. അപ്പോൾ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചക്കയുടെ റെഡിയാകാൻ വച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ അടയൊക്കെ റെഡിയായിരിക്കും, ചായ കുടിക്കണം. അപ്പോൾ ഞാൻ അതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞതാ ചായ കുടിക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അടയൊക്കെ നല്ല വെന്ത് നല്ലതായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചക്ക ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആവിയിലൊക്കെ വേവിക്കുന്ന ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും ഹെൽത്തിയാണ്. ചക്കയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ആ ചക്ക അടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ വൈകിട്ട് 4-5 മണി ആയല്ലോ. അപ്പോൾ നമുക്ക് തലേദ പിറ്റന്നത്തേക്ക് ആട്ടാനുള്ള അരിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്തു വയ്ക്കാം, തലേ ദിവസം വൈകിട്ട്. അപ്പോൾ ഞാൻ ഈ സമയത്താണ് അതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് രാത്രിയിൽ വേറെ ജോലിയൊന്നും കാണില്ല. അപ്പോൾ ഇത് ഞാൻ കള്ളില്ലാതെ കള്ളപ്പത്തിനുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അരിയെല്ലാം നല്ലതായിട്ട് ഉച്ചയ്ക്ക് കുതിർക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കള്ളിന് പകരം ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ വെള്ളമില്ലേ, എല്ലാവരുടെ വീട്ടിലും എന്നായാലും എന്നും നമുക്ക് എടുക്കണ ഒരു സാധനമാണല്ലോ തേങ്ങ വെള്ളം. അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസം പൊട്ടിക്കുമ്പോഴും ഓരോ കുപ്പിയിൽ ആക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. അതിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് നല്ലതായിട്ട് അപ്പത്തിൽ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടും. അതിൽ ഈസ്റ്റ് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു കുപ്പിയിനകത്താക്കി നമ്മൾ കിട്ടുമ്പോഴൊക്കെ ഡേ 1-2 ദിവസത്തിൽ ഒരിക്കലൊക്കെ ഒരു തേങ്ങ പൊട്ടിക്കുമല്ലോ. അപ്പോൾ ആ വെള്ളം ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ സൂക്ഷിക്കാം. അപ്പം ഞാൻ ഇതിൽ പച്ചരിയും തേങ്ങയും ചോറും ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഇതാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഒന്നും വേണ്ട. നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം എന്ന് വെച്ചാൽ തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് നല്ലതായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മാവൊക്കെ നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ ഇനി ഫ്രിഡ്ജിൽ വീണ്ടും ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ അയ്യോ എന്നെങ്കിലും വീണ്ടും തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ അരി അരയ്ക്കാൻ നേരത്തെ മാത്രം നമ്മൾ പുറത്തെടുത്തിട്ട് ഒഴിച്ച് വീണ്ടും അതുപോലെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ അപ്പം ചുട്ടില്ല ഇട്ടില്ല എന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചുട്ട് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ 1 മണി 5 മണി 5:30 സമയമായി കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത്
അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇനിയിപ്പോൾ രാത്രിയായിരിക്കും കിച്ചണിൽ കയറേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ളതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ല. ഇതാ ഞാൻ ഹാളൊക്കെ നല്ല മൊത്തം ക്ലീനാക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രിയാണ് കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു രാത്രി ഇന്ന് വേറെ ഒരു ഇത് പരിപാടിയില്ല. ഇന്ന് ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഞാനൊരു ഒരു ലിറ്റർ പാല്, കട്ടപ്പാലാണ് ഇതിന് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന് കറണ്ട് കുറച്ച് സമയം പോയതുകൊണ്ട് എനിക്ക് അധികം കട്ടയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പാല് രണ്ട് ഏത്തമ്പഴം കൂടെ കട്ട് ചെയ്ത് ഞാൻ ഇതാ ഇതിലിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് ഞാൻ മധുരത്തിന് പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. അതിന് പകരം ഞാൻ ഇതാ ഡേറ്റ്സ് പിന്നെ നട്ട്സ് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ആർക്കും പിന്നെ ഡിന്നർ വേറൊന്നും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കുറച്ച് വെള്ളം അവിലിരുന്ന് അതും കൂടെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്താണ് ഈ അവലും കൂടെ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ ഈ ജ്യൂസിൽ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഈ ജ്യൂസൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരെയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വെക്കുമ്പം ഞാൻ എടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ അവലൊക്കെ അതിനെ ജ്യൂസിലേക്ക് ഇട്ട് ഇപ്പം നമ്മൾ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് രാത്രി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏത്തപ്പഴവും പാലൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കാൻ രാത്രിയില്ലെങ്കിലും പകലായാലും കൊടുക്കുക നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പാചകങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.